الفائزين بذل الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, ഈ പരിശുദ്ധ മജ്ലിസ് നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസുമായി സ്ഥാപനങ്ങളും അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി ഉലമാഉ സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടല്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ അടക്കം വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷൈഖുന താജുൽ അലമ നൂറുൽ അലമ ഉൾപ്പെടെ ഇന്നലെ വളരെ ദാരുണമായി ഞങ്ങളിൽ നിന്ന് കൊല ചെയ്യപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട അബ്ദുൽ ജലീൽ കറോപ്പാടി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്. ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആ കുടുംബത്തിന്, ജലീൽ സാഹിബിന്റെ കുടുംബത്തിന് സബറ് നൽകണം റഹ്മാനെ. ചെറിയ യതീമക്കൾ, വിധവയായ സഹോദരിയും മനസ്സ് പൊട്ടിയ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, കുടുംബാംഗങ്ങൾ, നീ സബറ് നൽകണം റഹ്മാനെ, നീ സബറ് നൽകണം റഹ്മാനെ, നീ സമാധാനം നൽകണം റഹ്മാനെ, നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ഷൈഖുന ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ്, ന്യൂനപക്ഷ കമ്മീഷൻ അംഗവും പ്രമുഖ പണ്ഡിതനും വാഗ്മിയുമായ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ
ബഹുമാനപ്പെട്ട മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് അബ്ദുൽ ലത്തീഫ് സഅദി ഫാസി ഉസ്താദ്, അങ്ങനെ വായാർ ഉസ്താദ്, ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈദി ഉസ്താദ് തുടങ്ങിയ അഹ്ലു സുന്നയുടെ കുവൈത്തിലെ ഐ സി എഫിന്റെ നേതൃത്വം, നമ്മുടെ വലിയ സ്നേഹിയും നമുക്ക് അങ്ങോട്ടും വലിയ ആദരവും സ്നേഹവുമുള്ള ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കൾ, അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാര്, ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് സമയമില്ല. ഈ സദസ്സിന് ആവശ്യമായ, ഇന്ന് ആവശ്യമായ നസീഹത്തുകൾ ബഹുമാനപ്പെട്ട മുള്ളൂർക്കര സഖാഫി ഉസ്താദ് ഇവിടെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാലക്കാട് ജില്ലയിലെ ഒരു പ്രോഗ്രാമിൽ വച്ച് അവിടെ പ്രഭാഷണത്തിനുണ്ടായിരുന്നു. പരിപാടിക്ക് ശേഷം വായാറിലേക്ക് വരണം എന്ന് പറഞ്ഞു. എന്തായാലും വരുമെന്ന് പറഞ്ഞ് നമ്മുടെ പ്രവർത്തകർ ഇന്നത്തെ ഈ മജ്ലിസിലേക്ക് ക്ഷണിച്ചു. വളരെ സന്തോഷത്തോടെ, വളരെ നേരത്തെ തന്നെ മറ്റു തിരക്കുകൾ എല്ലാം ഒഴിവാക്കി എറണാകുളത്തുള്ള പരിപാടികളിലൊക്കെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ ഈ സദസ്സിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മുള്ളൂർക്കര സഖാഫി, അല്ലാഹുവേ നീ ആഫിയത്തുള്ള അഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി കൊടുക്കണം റഹ്മാനെ. ഒരുപാട് തങ്ങന്മാർ ജമലിൽ തങ്ങളുണ്ട്, അരളടുക്ക തങ്ങളുണ്ട്, ഹബീബ് കോയ തങ്ങളുണ്ട്, ഒരുപാട് സാധാത്തുക്കളുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാൽ ടൈം ഉണ്ടാവില്ല. ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞതുപോലെ, വല്യുഖസ് മാലം യുഖൽ എന്ന് അൽഫിയ പറഞ്ഞതുപോലെ, ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഇസ്സത്ത് നൽകട്ടെ, കാവൽ നൽകട്ടെ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു സലാമത്ത് നൽകട്ടെ. പരിശുദ്ധ റജബിലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ മാസത്തിലെ വളരെ മഹത്വമേറിയ ബയാർ സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മാസാന്ത സ്വലാത്ത് മജ്ലിസിലാണ് നാം സമ്മേളിച്ചത്. ഹബീബായ തങ്ങൾ ബർക്കത്ത് കൊണ്ട് ദ്വാരക്കുകയും ഒരു വലിയ ഷറഫുള്ള മാസത്തിന്, മാസങ്ങളുടെ നേതാവെന്ന് പരിചയപ്പെടുത്തിയ മാസത്തിന് സ്വീകരിക്കാൻ തുടക്കം കുറിച്ചുകൊണ്ട് ബർക്കത്ത് കൊണ്ട് ദ്വാരന്ന് ദുആക്ക് വലിയ ഇജാബത്തുള്ള, അഅ്മാലുകൾക്ക് വലിയ ഖബൂലിയത്തുള്ള വളരെ മഹത്വമുള്ള റജബുൻ ഷഹറുല്ലാ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുന്ന് പരിചയപ്പെടുത്തിയ വിശുദ്ധ റജബിലെ സ്വലാത്ത് മജ്ലിസിലാണ് നാം ഉള്ളത്. അല്ലാഹുവെ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ആയിരക്കണക്കിന് രോഗികൾ ഈ മജ്ലിസിലുണ്ട്. ക്യാൻസർ അടക്കം ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത ബ്രെയിൻ ട്യൂമറും ബ്ലഡ് ക്യാൻസറും ഉൾപ്പെടെയുള്ള മാരക ക്യാൻസർ രോഗികൾ ഈ സദസ്സിലുണ്ട്. കിഡ്നി രണ്ടും തകർന്നിട്ട് ഡയാലിസിസ് നടക്കില്ല, മാറ്റിവെക്കാൻ പറഞ്ഞവർ ബായാർ സ്വലാത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കുടുംബത്തെ കൂട്ടി വന്നതാണെന്ന് പറഞ്ഞ ചെറുപ്പക്കാരുൾപ്പെടെയുണ്ട്. റബ്ബേ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. പരിശുദ്ധ ഖുർആൻ വലിയ ബഹുമാനത്തോടെ ലോകത്തിന് വിവരം നൽകിയ ഇസ്റാ മിഅ്റാജ്, തങ്ങളുടെ ആത്മീയ മിഅ്റാജുകളെ സംബന്ധിച്ച് കിതാബുകളിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഒരുപാട് ആത്മീയ സ്വപ്ന മിഅ്റാജുകൾ തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഒരു ശാരീരിക മിഅ്റാജും സംഭവിച്ചിട്ടുണ്ട്. ആ ശാരീരിക മിഅ്റാജ് സംഭവിച്ച
ആ രാത്രിയിലാണ് ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത എന്ന നിലക്ക് ഖുർആൻ കൽപ്പിച്ച പരിശുദ്ധമായ അഞ്ചു വഖത്ത് നിസ്കാരം ഈ ഉമ്മത്തിന് അല്ലാഹു ഫറളാക്കിയത്. തങ്ങൾക്ക് നൽകിയ ആ മിഅ്റാജിനെ സംബന്ധിച്ചും ഇപ്പോൾ കുറഞ്ഞ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന അത്തരക്കാർ ഈ മിഅ്റാജിനെ സംബന്ധിച്ചും സ്വപ്ന മിഅ്റാജാക്കി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഇമാം റാസി അടക്കമുള്ള മുഫസ്സിറുകൾ ചോദിക്കുന്നത് പോലെ സൂറത്തുൽ ഇസ്രാഇൽ അല്ലാഹു ഇതിനെ പരിചയപ്പെടുത്തിയത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇമാം റാസി ചോദിക്കുന്നു റളിയല്ലാഹു അൻഹു, കേവലം ഇതൊരു സ്വപ്ന മിഅ്റാജ് ആണെങ്കിൽ അതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും നിഷേധങ്ങളും തർക്കങ്ങളും ഉണ്ടാകേണ്ടതില്ല. എല്ലാവർക്കും അറിയുന്നതാ, സ്വപ്നം ഒരാൾ കണ്ടാൽ നീ അങ്ങനൊന്നും സ്വപ്നം കാണൂല എന്ന് പറഞ്ഞ് നിഷേധിക്കാനോ തർക്കിക്കാനോ അഭിപ്രായ വ്യത്യാസം വരാനോ സാധ്യതല്ല. റാസി മാമു പറഞ്ഞതുപോലെ സുബ്ഹാന എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ആ പ്രയോഗം തന്നെ ഇതൊരു അത്ഭുത വാർത്തയായിട്ടാണ് അള്ളാഹുവിന്റെ അറിയിപ്പ്. അതുമാത്രമല്ല ബി അബ്ദിഹി എന്ന ആയത്തിൽ പറഞ്ഞ സ്ഥലത്ത് വെറും റൂഹന് ആത്മാവിന് അബ്ദ് എന്ന് പറയൂല, ആത്മാവിന് മാത്രം അബ്ദ് എന്ന് പറയൂല, മറിച്ച് റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പ്രയോഗിക്കുകയുള്ളൂ എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ അയിമ്മത്ത് പറഞ്ഞ് അത് തങ്ങളുടെ ശരീരം കൊണ്ട് സംഭവിച്ച മിഅ്റാജ് തന്നെ എന്ന് സ്ഥിരപ്പെടുത്തിയ പരിശുദ്ധ റജബിലെ ഈ പുണ്യരാത്രി നമുക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും പുത്തൻ പ്രസ്ഥാനത്തിലും നാം അകപ്പെടാതെ ഈ പരിശുദ്ധ ഇസ്റാ മിഅ്റാജ് സംഭവിച്ച റജബ് 27 ആ റജബ് 27-ന്റെ പകൽ ദിവസം അന്ന് തിങ്കളാഴ്ച ദിവസം അല്ലേ, യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയാണ് നമ്മുടെ ഖാളിമാർ ഉറപ്പിച്ച അടിസ്ഥാനത്തിൽ നമുക്ക് റജബ് 27-ന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കൽ വലിയ സുന്നത്തുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം അസാലി അടക്കമുള്ള മഹാന്മാർ റളിയല്ലാഹു അൻഹു ഇഹേലും പരിശുദ്ധ ഹദീസ് സ്ഥിരപ്പെടുത്തിയിട്ട് മൻ സോമ യൗമ സബ്ഇൻ വഅശ്രീന മിൻ റജബിൻ കതബല്ലാഹു ലഹു സിത്തീന ഷഹ്റാ. 27-ലെ പകലിൽ ഒരാള് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു സിത്തീന ഷഹ്റാ, 60 മാസക്കാലം നോമ്പനുഷ്ഠിച്ച മഹത്വം കൂലി അല്ലാഹു ആ വ്യക്തിക്ക് ഓശാരമായി നൽകുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് എല്ലാവരും എന്റെ വോയിസ് ലോകം മുഴുവനും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ലൈവായി മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, അത്രയും മഹത്വമുള്ള റജബ് 27-ലെ ആ നോമ്പ് കൈയൊഴിയാതെ അതിനെ അനുഷ്ഠിക്കാൻ നാം തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കുന്നു. ഓ മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അത് മാ അന അലൈഹി വസ്ഹാബി, അള്ളാഹുവിങ്കൽ സ്വീകാര്യതയുള്ള പവിത്ര മതം അത് ദീനുൽ ഇസ്ലാമാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഏതാണ് പരിശുദ്ധ ഇസ്ലാം? അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ വിവരിച്ചത് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ യഥാർത്ഥ ആശയം
അസ്ഹാബിൽ നിന്ന് അയ്മത്തിലൂടെ പരമ്പര പരമ്പര പരമ്പരയായി വലിയ കറാമത്തിന്റെ അഹലുകാരായ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തിലൂടെ ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കിട്ടിയ ദീൻ അത് സുന്നി പ്രസ്ഥാനമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, സുന്നി സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് വാക്കു ചുരുക്കി പറയുന്നു, ജീവിതത്തിൽ കള്ളം പറയണ്ട, ഗൈബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലു സുന്നയുടെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്തണ്ട. ഓ മുസ്ലിമീങ്ങളെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ട അസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. അല്ലാഹുവിന് തഖ്‌വ ചെയ്ത് പലിശയുമായി ഇടപെടാതെ, ലഹരിയുമായി ഇടപെടാതെ, ഇന്ന് മുസ്ലിം വളർന്നു വരുന്ന ചെറുപ്പക്കാർ, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എട്ടാം ക്ലാസ് മുതൽ പരിശോധിച്ചാൽ ചെറുപ്പത്തിൽ തന്നെ പുകവലി ശീലിച്ചിട്ട്, ഹാൻസ് വെച്ചിട്ട്, പാൻപരാഗ് ചവച്ചിട്ട്, മധു വെച്ചിട്ട്, കള്ളന്റെ കഞ്ചാവിന്റെ അടിമകളായിട്ട് യുവതലമുറ യുവസമൂഹം അതപ്പതിച്ച വളരെ വേദനാജനകമായ പ്രയാസകരമായ അവസ്ഥകളിൽ അകപ്പെട്ടിട്ട് ഈ ഉമ്മത്തിന് നാശമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ ലഹരി ഉപയോഗം വർദ്ധിച്ചു. ഈ വർധനവ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന്റെ പേരിൽ കൊലപാതകങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും, നിരപരാധികൾ വരെ കൊല ചെയ്യപ്പെടുന്ന അതിദാരുണമായ പ്രയാസകരമായ അവസ്ഥ നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു വരുന്ന അവസ്ഥ, ഇത് അവസാന കാലഘട്ടമായേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് എണ്ണിയ 15 അടയാളം ഒറ്റ ഹദീസിൽ എണ്ണി പറഞ്ഞിട്ട് ഇമാം തുർമുദ് റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്ത ആ ഹദീസിന്റെ മധ്യത്തിൽ നമുക്ക് നോക്കിയാൽ വായിക്കാൻ പറ്റും, വയക്ഫുറു ശുർബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ. പരിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ. അത്തരം പ്രവർത്തനങ്ങൾ മുഴുവനും പൈശാചിക പ്രവർത്തനങ്ങളാണെന്നും ആ ലഹരി ഉപയോഗം ഒരു മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെടുത്തി അവനെ ഏത് പേക്കൂത്തിനും പ്രേരിപ്പിക്കും, അവന്റെ ദുനിയാവും ആഹ്റവും ആരോഗ്യവും കുടുംബജീവിതവും അന്തസ്സും തകർക്കാൻ, അവനെ എല്ലാ നിലക്കും നശിപ്പിക്കാൻ ലഹരി കാരണമെന്ന് പരിശുദ്ധരായ തങ്ങൾ പഠിപ്പിച്ചിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ അറിയണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അത്തരം ലഹരി ഉപയോഗക്കാരെ ശിക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീനത്തുൽ ഖബാൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. തീനത്തുൽ ഖബാൽ കുടിപ്പിച്ച് ശക്തമായ നിലക്ക് സെക്കൻഡ് ഇടവിടാതെ അവരെ ശിക്ഷിക്കുമെന്ന് തങ്ങൾ പറഞ്ഞപ്പോ മഹത്തുക്കളായ സ്വഹാബ തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? ഖാൽ അവിടുന്ന് വിവരണം നൽകുന്നു, അറഖു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ദുർജലമാണ് തീനത്തുൽ ഖബാൽ. അത് അടിക്കടി കുടിപ്പിച്ച് ലഹരി ഉപയോഗക്കാര് അർഹമുർ റഹീമായ റബ്ബദാ ശക്തമായ നിലക്ക് ശിക്ഷിക്കുന്നു. പരിശുദ്ധ ഹദീസ് സ്ഥിരപ്പെടുത്തുന്നു, അഇമ്മത്ത് രേഖപ്പെടുത്തുന്നു. ലഹരി ഉപയോഗക്കാരെക്കാൾ വെറുപ്പുള്ള മറ്റ് സൃഷ്ടികളില്ല, പടപ്പുകളില്ല. ഓ സൗണ്ട് കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, ആരെങ്കിലും ഇസ്ലാമായ നിങ്ങൾ, ആരെങ്കിലും മുസ്ലിമീങ്ങളായ നിങ്ങൾ ലഹരിയുമായി ബന്ധപ്പെടുന്നവരുണ്ടോ? അള്ളാഹ്ക്ക് പൊറുക്കില്ല, ഹബീബിന് സഹിക്കില്ല. ആ കടുത്ത തിന്മ നിർത്തിവെക്കാൻ, ആ വളരെ മോശപ്പെട്ട പ്രവർത്തനം നിർത്തിവെക്കാൻ ഈ പരിശുദ്ധ രാത്രിയിൽ പ്രതിജ്ഞ ചെയ്യണേ. ഒരു ലഹരിയും വേണ്ട, ഒരു സിനയുടെ ജീവിതവും വേണ്ട,
അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് വ്യഭിചാരം വർദ്ധിച്ച കാലമല്ലേ? വയക്സുറു സിനാ, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ അതെല്ലാം വ്യാപകമാണ്, വർദ്ധിച്ചു കാണുന്നു. ഞാൻ ബയാറ് സ്വലാത്തിന് വന്ന സർവ മുസ്ലിമീങ്ങളോടും പറയുന്നു, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ശരീഅത്ത് അംഗീകരിക്കാത്ത നിലക്ക്, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി ഒരൊറ്റ ആണും പെണ്ണും, ഓ മുസ്ലിം സഹോദരിമാരെ, നിങ്ങൾ ബോഡി ഷേപ്പ് വസ്ത്രങ്ങൾ ധരിച്ച് ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന വേഷവിധാനങ്ങളുമായിട്ട് പരിഷ്കാരികളായിട്ട് ഹറാമായ ചിന്തയോടെയോ പ്രവർത്തനത്തിനോ വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളും ഒരൊറ്റ മുസ്ലിമും ബയാറു സലാത്തിന്റെ ദിവസം ഈ പരിസരത്തേക്ക് വരേണ്ടതില്ല. അല്ലാഹു പൊറുക്കുകയില്ല. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹിക്കില്ല. ബയാറു സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ, മൂന്നാക്കൽ സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങളെ നാം സ്വലാത്തിന് ക്ഷണിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പൊരുത്തം, ജനങ്ങളുടെ ഹിദായത്ത്, നമ്മുടെ ആഖിറത്തിലെ സലാമത്ത്, ഈ നിയ്യത്തല്ലാതെ നമ്മുടെ മജ്‌ലിസ് കൊണ്ട് മറ്റൊരു ദുരുദ്ദേശവുമില്ല. ഒരു ഭൗതിക താല്പര്യവും ഒരു കാര്യലാഭ നേട്ടവും നമ്മുടെ മജ്‌ലിസ് കൊണ്ട് നാം ഉദ്ദേശിച്ചിട്ടില്ല. ഏത് സമയവും നിശ്ചയിച്ച ടൈം വരും, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. സുൽത്താനുൽ ഹിന്ദിന്റെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഹജ തങ്ങളുപ്പാപ്പാന്റെ ഉറൂസ് നടക്കുന്ന റജബാണ്. അങ്ങനെയുള്ള ആരിഫീങ്ങൾ ലോകത്തിന് വിവരം നൽകിയത് ദുനിയ ദാറുൽ ഫനാ, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ മക്കൾ, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷം, ഇവിടത്തെ ആരോഗ്യം, വീടുകൾ, ഫ്ളാറ്റുകൾ, കൊട്ടാരങ്ങൾ, അധികാരം, ഭംഗികൾ ഉൾപ്പെടെ ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമായ ആഖിറമാണ്. ആ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തിന് വേണ്ടിയാണ് ദുനിയാവിലെ ഉംറിന് ഒരു മുസ്ലിമായ പുരുഷനും മുസ്ലിമത്തായ സ്ത്രീയും ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഹറാം ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കണേ. ഒരു ഫിതന ഫസാദ് വേണ്ട. ഒരാളെ പറ്റിയും ഒരു തെറ്റിദ്ധാരണയും വരുത്തണ്ട, ഒരാരോപണങ്ങളും ഉന്നയിക്കണ്ട. അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് നാവിനെ ചലിപ്പിക്കണ്ട, ഒരു അവയവത്തിനെയും ചലിപ്പിക്കണ്ട. അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് നിനക്ക് റബ്ബ് നൽകിയ ഒന്നിനെയും നീ ഉപയോഗപ്പെടുത്തണ്ട. ദുനിയാവിന്റെ കാര്യലാഭ നേട്ടങ്ങൾക്ക് വേണ്ടി അത്തരം നിലക്ക് നീ ജീവിച്ചു കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് അക്കമിട്ട് മറുപടി പറയാതെ സിറാത്തു പാലം വിട്ടുകടന്ന് സ്വർഗത്തിലെത്താൻ സാധ്യമേ അല്ല. അല്ലാഹു നിശ്ചയിച്ച ടൈം എത്തുമ്പോൾ അല്ലാഹുവിലേക്കുള്ള മടക്കം നമുക്കുണ്ട്. അവധിയെത്തിയാൽ ഒരു സെക്കൻഡ് അല്ലാഹു ഭിന്ദിപ്പിക്കൂല. മരിക്കാൻ രോഗം വേണ്ട, പ്രായപരിധിയില്ല, ആൾനോട്ടമില്ല, എവിടെ വെച്ചെന്നില്ല. റബ്ബ് നിശ്ചയിച്ച ടൈം എത്തിയാൽ നമ്മുടെ മൗത്ത് സംഭവിക്കലാണ്. അൽ മൗതു ഹഖുൻ. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ കഴിഞ്ഞ ബയാറു സ്വലാത്തിന്റെ അതാ ദിവസം മഹാനരായ ഷെയ്ഖുന സുൽത്താനുൽ അലമയും ഷെയ്ഖുന മുഹീസുന്നയും ഉൾപ്പെടെയുള്ള വലിയ വലിയ പ്രഗത്ഭരായ ഉലമാ സാദാത്തുക്കളുള്ള ഈ സ്റ്റേജിന്റെ പിറകിൽ നമ്മുടെ സ്നേഹിതനായ അബ്ദുൽ ജലീൽ ഉണ്ടായിരുന്നു. മറ്റ് സദസ്സുകളൊക്കെ അന്നൊരു ഗസ്റ്റിനെ കൊണ്ടുവന്നത് കൊണ്ട് ഗസ്റ്റിന്റെ കൂടെ അവിടെ ഇരുന്നതാണെന്ന് എന്നോട് പിറ്റേ ദിവസം വന്ന് പറഞ്ഞു. മറ്റുള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ സ്വലാത്തിന്റെ പ്രവർത്തനങ്ങളുമായി ഓടി നടന്ന വെറും ചെറിയ പ്രായമുള്ള 33 വയസ്സുള്ള അബ്ദുൽ ജലീൽ റബ്ബിന്റെ കഥാ കണക്കാക്കൽ അല്ലാഹു ടൈം വെച്ചത് ആ സമയമെത്തിയപ്പോൾ ഒരു രോഗവുമില്ലാതെ അക്രമികളാൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ടില്ലേ? റബ്ബേ ദർജ ഉയർത്തണമല്ലോ, ഖബറിൽ സന്തോഷം നൽകണം റബ്ബേ.
ആ കുടുംബത്തിന് വിശാലതയും വർക്കത്തും നൽകണം റഹ്മാനെ. അതുകൊണ്ട് എപ്പോഴാണ് നമ്മുടെ മരണം? എന്തിനു വേണ്ടി കൊല്ലുന്നു എന്ന് കൊല്ലുന്ന ആളുകൾക്കറിയില്ല. എന്തിനു വേണ്ടി ഞാൻ കൊല ചെയ്യപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടത് എന്തിനെന്ന് അറിയില്ല കൊല്ലപ്പെട്ട ആൾക്ക്. അങ്ങനെയുള്ള സമയം ഖിയാമത്തിന്റെ അടുത്ത സമയമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. കൊടക് ജില്ലയിലെ ചെറുപ്പക്കാരനായ റിയാസ് മുസ്ലിയാർ എന്ന് പറയുന്ന നമ്മുടെ സ്നേഹിതൻ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചൂരിയിൽ വെച്ച് അതിദാരുണമായി അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിൽ നിഷ്ഠൂരം വധിക്കപ്പെട്ട വളരെ പ്രയാസകരമായ അവസ്ഥകൾ, നാടിന്റെ സ്വൈരം കെടുത്തുന്ന വർഗീയ തീവ്രവാദ അക്രമ പ്രവർത്തനങ്ങൾ വർദ്ധിച്ച ഇക്കാലം വിശ്വാസം നഷ്ടപ്പെട്ട മുസ്ലിമീങ്ങളെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വയ്യഅത്തിൽ അമാനത്തു ഫന്തദിറി സാഅ, വിശ്വാസം നഷ്ടപ്പെടുന്ന കാലഘട്ടം വന്നാൽ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കാൻ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. സമയം 10:30 മണിപ്പെന്നായി. 11 മണിക്കെങ്കിലും നിർത്തണം. 10:30 തീർക്കണം എന്നാ ഉദ്ദേശിച്ചത്. എല്ലാവരോടും അങ്ങനെ തന്നെ പറഞ്ഞത്. മൂന്നാക്കൽ സ്വലാത്ത് 10 മണിക്കുള്ളിൽ തീരും, അതിൽ സംശയമില്ല. ഇവിടെ കുറച്ച് ഇത്രയും ദൂരെ സ്ഥലത്ത് നിന്ന് നമ്മുടെ മജ്ലിസിലേക്ക് ഓടി വന്നിട്ട് ചുരുങ്ങിയത് ഒരു മണിക്കൂറിൽ കൂടുതലെങ്കിലും, ഒരു 1.5 മണിക്കൂറൊക്കെ പറഞ്ഞെങ്കിൽ ഒരാൾ, ഒരു ശരിയായ ഒരു പ്രഭാഷകന് വിശാലമായിട്ട് കാര്യങ്ങൾ ചുരുക്കിയൊക്കെ ഒന്ന് പറയാൻ ടൈം ഉണ്ടാകും. അത് മനസ്സിലാക്കിയിട്ട് കുറച്ച് സമയം ഷെയ്ഖുന ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, മഞ്ഞനാട് ഉസ്താദ് കഴിഞ്ഞ സ്വലാത്തിന് വിദേശത്തായതുകൊണ്ട് എത്തിയില്ല. മറ്റുള്ള എല്ലാ സ്വലാത്തിന്റെ സദസ്സിലും ഉസ്താദ് ഉണ്ടാകും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഹിമ്മത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന നമ്മുടെ മഹാനരായ ഷെയ്ഖുന സയ്യിദുന ത്വാഹിറുൽ അഹദൽ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ ആത്മീയ നേതൃത്വത്തിൽ ഇപ്പോഴും പ്രവർത്തിച്ച് അവിടെ നിന്ന് പടുത്തുയർത്തിയ ആ മുഹിമ്മത്തിന്റെ 25th വാർഷിക സിൽവർ ജൂബിലി മഹാസമ്മേളനം ഈ മാസം 27 മുതൽ 28, 29, 30 ദിവസങ്ങളിലായി മുഹിമ്മത്ത് ഗ്രൗണ്ടിൽ വെച്ച് വലിയ പണ്ഡിത സദാത്തുക്കൾ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ സംബന്ധിക്കുന്ന ആ മഹത്തായ സമ്മേളനത്തിൽ മുഴുവൻ ആളുകളുടെയും എല്ലാ നിലയിലുമുള്ള സഹായ സഹകരണങ്ങളും സാന്നിധ്യവും നിങ്ങളുടെ പ്രവർത്തനവും പ്രചരണവും എല്ലാം ഉണ്ടാകണം, ദുആയും ഉൾപ്പെടെ ഉണ്ടാകണമെന്ന് അതിൻ്റെ ഒരു ഖാദിം എന്ന നിലക്ക് സാധുവായ ഞാൻ നിങ്ങളോട് അറിയിച്ച് നമ്മുടെ മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. ഇൻഷാ അല്ലാ ആണും പെണ്ണും ഇടകലരുന്ന അവസ്ഥ ഒരു കാരണവശാലും നാം അനുവദിക്കില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾ ഒരാളും നിങ്ങൾ ആ ഹിജാബിന്റെ അപ്പുറത്തുനിന്ന് അങ്ങോട്ട് പോകല്ലാതെ ഈ ഭാഗത്തേക്ക് ഒരു ഒറ്റ പെണ്ണ് കടക്കരുത്. നമ്മുടെ റോഡൊക്കെ ഇപ്പോൾ വളരെ ക്ലിയർ ആണ്, പണിയെല്ലാം തീർത്ത് വളരെ ഉഷാറായിട്ടുണ്ട്. ഡ്രൈവർമാർ വളരെ വളരെ ക്ഷമയോടുകൂടി വളരെ സാവകാശം വാഹനം വളണ്ടിയർമാരനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുന്നു. ഈ കണ്ട ജനങ്ങളെ, 10,000 ആളുകളെല്ലാം കൂടി ഒരൊറ്റ സമയപ്പെടുന്ന് ഒഴുകാൻ നിന്നാൽ അത് വലിയ അപകടം വരുത്തും. മാത്രമല്ല ഇത് കാസർഗോഡ് ജില്ലക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്നലെ തന്നെ എത്തിയ ഹിന്ദിക്കാരായ ഗുജറാത്തുകാർ, അങ്ങനെ പിന്നെ മഹാരാഷ്ട്ര, അങ്ങനെ തുടങ്ങിയിട്ട് ഗോവ, അങ്ങനെ തുടങ്ങിയിട്ട് തുംകൂർ, ബാംഗ്ലൂർ, മൈസൂർ, അവിടെ നിന്നുള്ള ആളുകളൊക്കെ ഇന്നലെ തന്നെ അവിടെ എത്തി ഞങ്ങളെ കണ്ടിട്ടുണ്ട്. അത്തരക്കാരായ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ട്രെയിനുകളിലും മറ്റുമൊക്കെ ഇവിടെ എത്തിയവരുണ്ട്. ഈ തമിഴ്നാട് ഉൾപ്പെടെ, കോയമ്പത്തൂര്, മദ്രാസ് ഉൾപ്പെടെ, ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഹനത്തിൽ അതാ ദിവസങ്ങൾ യാത്ര ചെയ്തെത്തിയവരുണ്ട്. ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർ വളരെ ശ്രദ്ധിച്ച് ഉറങ്ങാതെ ഉണർച്ചയിൽ തന്നെ ക്ഷീണമുണ്ടെന്ന് തോന്നിയാൽ വണ്ടിയൊക്കെ സൈഡാക്കി മുഖം കഴുകി ഒന്ന് ഇറങ്ങി ഒരു കട്ടൻ ചായ എല്ലാം കുടിച്ച് ശ്രദ്ധിച്ചു പോകണം, അപകടം വരുത്തരുത്. അള്ളാഹു കാത്തു സലാമത്താക്കുമാറാകട്ടെ. ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ.